പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ എത്രയും വേഗം നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. ഒമാൻ പ്രവാസി മലയാളീസ് പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ദാനിയ. കച്ചവട സ്ഥാപനങ്ങളിൽ മോഷണ സംഭവങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ. മോഷ്ടാവിനെ കണ്ടെത്തുന്നതിന് സഹായകമാകുന്ന CCTVയും മുന്നറിയിപ്പ് അലാറവും ഉൾപ്പെടെയുള്ള സ്ഥാപിക്കാൻ സ്ഥാപനങ്ങൾ തയ്യാറാക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. ഇന്ധന കേന്ദ്രങ്ങൾ, ധനമിടപാട് സ്ഥാപനങ്ങൾ തുടങ്ങിയിടങ്ങളിൽ സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കണം, സുരക്ഷാ നിയമങ്ങൾ പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. മോഷണം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. ഇന്നും നാളെയും രാജ്യത്ത് താപനില ഉയരുമെന്ന് ഒമാൻ മെറ്ററോളജി വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ഒമാൻ കടലിലും മരുഭൂ പ്രദേശങ്ങളിലുമാകും ഏറ്റവും ഉയർന്ന ചൂട് അനുഭവപ്പെടുക. മസ്കറ്റ്, തെക്കൻ ഷർഗിയ, ദാഹിറ, ബുറൈമി, ദോഫാർ ഗവർണറേറ്റുകളിൽ ഉയർന്ന താപനില അനുഭവപ്പെടും. അതേസമയം മുസന്തം ഗവർണറേറ്റിൽ തീരദേശങ്ങളിൽ തിരമാല 2.5 മീറ്റർ വരെ ഉയരാനിടയുണ്ടെന്നും ശനിയാഴ്ചയാകും കൂടുതൽ ശക്തമായ തിരമാല അനുഭവപ്പെടുകയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 16,000 പേർ ഒമാനിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ കഴിയുന്നുണ്ടെന്ന് ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ സെന്റർ കണക്കുകൾ. ഒമാനിലെത്തുന്നവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നിർബന്ധമാക്കിയ സുപ്രീം കമ്മിറ്റി ഉത്തരവ് February 15 മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. ഒമാനിലെത്തുന്ന മുഴുവൻ പേരും 7 ദിവസം ഹോട്ടൽ ക്വാറന്റൈനിൽ കഴിയണം. 463 കേന്ദ്രങ്ങളിലായി 15,992 പേർ നിലവിൽ രാജ്യത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ കഴിയുന്നുണ്ട്. ഇതിൽ പകുതിയിലധികവും മസ്കറ്റ് ഗവർണറേറ്റിലാണ്. യാത്രാ ചെലവ് വർദ്ധിച്ചതിന് പിന്നാലെ പ്രവാസികൾ മടക്കയാത്ര കുറച്ചപ്പോൾ വിമാന ടിക്കറ്റ് നിരക്കും കുത്തനെ കുറഞ്ഞു. കേരള സെക്ടറുകളിൽ നിന്നുൾപ്പെടെ ഒമാനിലേക്കുള്ള ടിക്കറ്റ് പകുതി നിരക്കിലാണ് ഇപ്പോൾ ലഭിക്കുന്നത്. യാത്രക്കാർ കുറയുന്ന പക്ഷം വരും ദിവസങ്ങളിൽ വീണ്ടും നിരക്ക് കുറഞ്ഞേക്കുമെന്ന് ട്രാവൽ ഏജൻസികൾ പറയുന്നു. ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നിർബന്ധമായതോടെയാണ് പലരും യാത്ര നീട്ടിവെച്ചത്. ഉയർന്ന ടിക്കറ്റ് നിരക്കും യാത്ര ഒഴിവാക്കാൻ പ്രവാസികളെ പ്രേരിപ്പിച്ചു. ഈ സാഹചര്യത്തിലാണ് ഒമാനിലേക്കുള്ള ടിക്കറ്റിന് 50% വരെ നിരക്ക് കുറഞ്ഞത്. തിരുവനന്തപുരത്ത് നിന്ന് മസ്കറ്റിലേക്ക് 50 റിയാലിന് ഇപ്പോൾ ടിക്കറ്റ് ലഭിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ 120 റിയാലായിരുന്നു നിരക്ക്. എന്നാൽ കൊച്ചിയിൽ നിന്നുള്ള ടിക്കറ്റിന് 180 100 കുറഞ്ഞു. കോഴിക്കോട് മസ്കറ്റ് റൂട്ടിൽ 60 റിയാലാണ് നിരക്ക്. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ സെക്ടറുകളിൽ നിന്നും ഒമാനിലേക്കും നിരക്ക് പകുതിയായി കുറഞ്ഞു. കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് 10 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഏർപ്പെടുത്തിയ പ്രവേശന വിലക്ക് ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ നീട്ടാൻ കഴിഞ്ഞ ദിവസം നടന്ന സുപ്രീം കമ്മിറ്റി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. സുഡാൻ, ലബനാൻ, ദക്ഷിണാഫ്രിക്ക, ബ്രസീൽ, നൈജീരിയ, താൻസാനിയ, ഗാന, ഗിനിയ, സിയാറ ലിയോൺ, ഇത്യോപ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്കാണ് വിലക്ക് ബാധകം. മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഒമാനിലെത്തുന്നവർ 14 ദിവസത്തിനിടെ മുകളിൽ പറഞ്ഞ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും വിലക്ക് ബാധകമായിരിക്കും. ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഒമാനി പൗരന്മാർ, നയതന്ത്ര പ്രതിനിധികൾ, ആരോഗ്യ ജീവനക്കാർ തുടങ്ങിയവർക്ക് വിലക്കുണ്ടായിരിക്കില്ല. സർക്കാർ സ്കൂളുകളിലെ ഓൺലൈൻ പഠനം March 25 വരെ നീട്ടാനും സുപ്രീം കമ്മിറ്റി യോഗം തീരുമാനിച്ചു. 12ാം ക്ലാസ്സിൽ മാത്രം സംയോജിത വിദ്യാഭ്യാസം രീതി തുടരും. കോവിഡ് വ്യാപനം രൂക്ഷമായ 10 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കഴിഞ്ഞ February 23 മുതൽ ഏർപ്പെടുത്തിയ 15 ദിവസത്തെ വിലക്കാണ് അനിശ്ചിതകാലത്തേക്ക് നീട്ടിയത്. താൻസാനിയയിൽ നിന്ന് ഒമാനിലേക്ക് വന്ന യാത്രക്കാരിൽ 18% പോസിറ്റിവിറ്റി നിരക്ക്. കോവിഡിന്റെ പുതിയ വകഭേദം വിവിധ രാജ്യങ്ങളിൽ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ സ്വദേശികളും വിദേശികളും അത്യാവശ്യമല്ലാത്ത വിദേശയാത്രകൾ ഒഴിവാക്കണമെന്നും സുപ്രീം കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. പർവ്വത പ്രദേശത്ത് വീണ് പരിക്കേറ്റയാളെ ഹെലികോപ്റ്ററിൽ ആശുപത്രിയിലെത്തിച്ചു. ദാഹ്ലിയ ഗവർണറേറ്റിലെ ബർക്കത്തുൽ മൗസിൽ വ്യാഴാഴ്ചയായിരുന്നു സംഭവം. വീണതിനെ തുടർന്ന് നടക്കാൻ കഴിയാത്ത നിലയിലായിരുന്ന സ്വദേശിയെ പോലീസ് ഏവിയേഷൻ വിഭാഗം രക്ഷിച്ച് നിസ്വ ആശുപത്രിയിലേക്ക് മാറ്റിയതായി ROP പത്രക്കുറിപ്പിൽ അറിയിച്ചു. കവർച്ചക്കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ദാഹിറ ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് അറസ്റ്റ് നടത്തിയത്. രണ്ടിടങ്ങളിലായാണ് ഇയാൾ കവർച്ച നടത്തിയത്. GCC രാഷ്ട്രങ്ങളിലെ സാമ്പത്തിക വികസന മന്ത്രാലയം അധികൃതർ ഓൺലൈനിൽ യോഗം ചേർന്നു. റിയാദിലെ GCC സെക്രട്ടറിയേറ്റ് ജനറൽ ഓഫീസിൽ നിന്നുള്ള വീഡിയോ കോൺഫറൻസിംഗ് മുഖേന നടന്ന യോഗത്തിൽ സാമ്പത്തിക മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ നാസർ ബിൻ റാഷിദ് അൽ മവാലിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ ഒമാനെ പ്രതിനിധിദാനം ചെയ്ത് പങ്കെടുത്തു. GCC കസ്റ്റംസ് യൂണിയൻ, GCC പൊതുമാർക്കറ്റ്, 2025 അംഗരാഷ്ട്രങ്ങൾക്കിടയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സാമ്പത്തിക ഏകീകരണ പദ്ധതികൾ ചർച്ച ചെയ്തു.
രാജ്യത്തെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ സംയുക്ത കമ്മിറ്റി രൂപവൽക്കരിക്കാൻ തീരുമാനം. ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ വിദ്യാഭ്യാസ കമ്മിറ്റി യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. വിദ്യാഭ്യാസ കമ്മിറ്റി പ്രതിനിധികൾക്ക് പുറമെ തൊഴിൽ മന്ത്രാലയം, സോഷ്യൽ ഇൻഷുറൻസ് പൊതു അതോറിറ്റി അംഗങ്ങൾ എന്നിവരും കമ്മിറ്റിയിൽ അംഗങ്ങളായിരിക്കും. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിനൊപ്പം സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ നയങ്ങൾക്കും കമ്മിറ്റി രൂപം നൽകും. ഒമാനിൽ വാഹനാപകടങ്ങളുടെ എണ്ണം കുറഞ്ഞു. 2012 മുതൽ 2020 വരെ കാലയളവിൽ 84% കുറവാണ് അപകടങ്ങളുടെ എണ്ണത്തിലുണ്ടായതെന്ന് റോയൽ ഒമാൻ പോലീസിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. മരണപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും എണ്ണത്തിലും കാര്യമായ കുറവ് ദൃശ്യമാണ്. 2012 1139 പേരാണ് മരിച്ചത്. കഴിഞ്ഞ വർഷം ഇത് 67% കുറഞ്ഞ് 371. പരിക്കേറ്റവരുടെ എണ്ണത്തിലുണ്ടായതാകട്ടെ 70% കുറവാണ്. 2012 8209 അപകടങ്ങളിൽ 4514 പേർക്ക് പരിക്കേറ്റപ്പോൾ കഴിഞ്ഞ വർഷം 1341 അപകടങ്ങളിൽ 1365 പേർക്കാണ് പരിക്കേറ്റത്. ഇക്കാലയളവിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ എണ്ണം 58% അനുവദിച്ച ലൈസൻസുകളുടെ എണ്ണം 65% ഉയർന്നതായും റോയൽ ഒമാൻ പോലീസിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. റോഡുകളുടെ നിലവാരം വർദ്ധിച്ചതിനു ഒപ്പം ഗതാഗത നിയമങ്ങൾ കർക്കശമാക്കിയതുമാണ് അപകടങ്ങളുടെ എണ്ണം കുറയാൻ കാരണമായത്. കഴിഞ്ഞ വർഷം കോവിഡ് മഹാമാരി മൂലം അപകടങ്ങളുടെ എണ്ണത്തിൽ കാര്യമായ കുറവാണ് ദൃശ്യമായത്. കോവിഡ് കാലത്തെ വിമാനയാത്രാ ദുരിതത്തിന് അറുതി വരുത്താൻ ട്രാവൽ പാസ് വരുന്നു. വാക്സിൻ എടുത്തവർക്കും PCR ടെസ്റ്റ് നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും യാത്ര സുഗമമാക്കുകയാണ് ലക്ഷ്യം. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷനാണ് പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഈ മാസം അവസാന ആഴ്ചയാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുക. നിലവിലുള്ള ബോർഡിംഗ് പാസിന് പകരമുള്ള ഡിജിറ്റൽ രേഖയായ ട്രാവൽ പാസിൽ കോവിഡ് വാക്സിൻ, പരിശോധനാ ഫലം എന്നിവയുടെ വിവരങ്ങൾ, പാസ്പോർട്ട് രേഖകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. ഈ പാസ് ഉള്ളവർക്ക് യാത്ര എളുപ്പമാകും. യാത്രാ നടപടികളും ഡിജിറ്റലാകും. സ്മാർട്ട് ഫോൺ ഇല്ലാത്തവർക്ക് പ്രിന്റ് ചെയ്ത് ട്രാവൽ പാസ് നൽകാനും പദ്ധതിയുണ്ട്. കോവിഡ് വാക്സിനേഷൻ പുരോഗമിക്കുന്നു. 24 മണിക്കൂറിനിടെ 2997 പേർ കൂടി വാക്സിൻ സ്വീകരിച്ചതോടെ ഇതുവരെ കുത്തിവെപ്പെടുത്തവരുടെ എണ്ണം 79149 ഉയർന്നു. മസ്കറ്റ് ഗവർണറേറ്റിൽ ഇതുവരെ 21802 പൊതുജനങ്ങളും 6032 ആരോഗ്യ പ്രവർത്തകരുമാണ് വാക്സിൻ സ്വീകരിച്ചത്. ഏറ്റവും കുറച്ച് പേർ വാക്സിൻ എടുത്തത് അൽവുസ്ത ഗവർണറേറ്റിലാണ്. 279 പൊതുജനങ്ങളും 253 ആരോഗ്യ പ്രവർത്തകരും. മുസന്തം ഗവർണറേറ്റിൽ 1733 പൊതുജനങ്ങളും 461 ആരോഗ്യ പ്രവർത്തകരും കുത്തിവെപ്പെടുത്തു. ബുറൈമി, ദാഹിറ, ദാഹ്ലിയ, ദോഫാർ, വടക്കമ്പാത്തിന, തെക്കമ്പാത്തിന, തെക്കൻ ഷർഗിയ, വടക്കൻ ഷർഗിയ എന്നീ ഗവർണറേറ്റുകളിലും 1000 മുകളിലും 10000 താഴെയുമാണ് ഇതുവരെ വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം. ഇതോടുകൂടി ഇന്നത്തെ പ്രഭാത വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുകയാണ്. നന്ദി, നമസ്കാരം.